നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഏറ്റവും പുതിയ മോഡലുകൾ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ. വിപുലമായ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തും പാടം, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് കോർപ്പറേറ്റീവ് ബാങ്ക്, തൃശൂർ. ഗുരുദേവ സ്മരണകൾ ഉണർത്തി പ്രാർത്ഥനാ നിർഭര ചടങ്ങുകളുമായി ശ്രീനാരായണ ഗുരുദേവന്റെ 95-ാമത് മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ച് പഴയന്നൂർ എസ് എൻ ഡി പി ശാഖ. പഴയന്നൂർ എസ് എൻ ഡി പി 2268 നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ 95-ാമത് മഹാസമാധി ദിനാചരണം നടത്തിയത്. പഴയന്നൂർ ഗുരുദേവ ക്ഷേത്രത്തിൽ നടത്തിയ പരിപാടിയിൽ സമാധി ദിനാചരണം വിപുലമായി. വിശേഷാൽ പൂജകളോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. വഴിപാടുകളും സമൂഹ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. നിരവധി ശ്രീനാരായണീയർ ചടങ്ങുകളിൽ പങ്കെടുക്കുകയുണ്ടായി. വൈകിട്ട് പ്രസാദകഞ്ഞി വിതരണത്തോടുകൂടിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ 95-ാമത് മഹാസമാധി ദിനാചരണങ്ങൾക്ക് ശാഖയിൽ സമാപനമായത്. ഗുരുദേവ സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് ശാഖാ രക്ഷാധികാരി എം കെ നാരായണൻ മാസ്റ്റർ സി സി വിയോടായി സംസാരിക്കുന്നു. വൈസ് പ്രസിഡന്റ് രഞ്ജിനി സുരേഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പഴയന്നൂർ എസ് എൻ ഡി പി 2268 നമ്പർ ശാഖയുടെ പ്രസിഡന്റ് പി രാജൻ, സെക്രട്ടറി സജീഷ്, വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവൻ്റെ 95-ാമത് മഹാസമാധി ആചരണം ലോകമെമ്പാടും ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പഴയന്നൂർ വടക്കേത്തറ ശാഖയിലും നടന്നു വരികയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുദേവൻ സാധുജനം അല്ലെങ്കിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധകൃത വർഗത്തിന് വേണ്ടി 1855 ചെമ്പഴന്തിയവ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി വയൽവാരത്ത് വീട്ടിൽ ജനിക്കുകയുണ്ടായി. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ സമാധി വരെയുള്ള കാലഘട്ടം ഈ അധകൃത വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആരാധിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും അതുപോലെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാനും നല്ല ഈശ്വരന്മാരെ പ്രതിഷ്ഠിക്കാനുള്ള അവകാശം അവരുടെ വിഭാഗത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 1888 അരിവിപ്പുറത്ത് മറ്റുള്ള ഈ സാധു ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു ശിവപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അങ്ങനെ അവരുടെ ചിരകാല അഭിലാഷം. സി സി വിനോസ്, പഴയന്നൂർ.